രണ്ടുപേരെ എങ്ങനെ കൊല്ലാം? മോഷണശ്രമത്തിനിടെ അയൽവാസികളായ വയോധിക ദമ്പതികളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അർജുന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇതാണ്. ഇതടക്കമുള്ള തെളിവുകളാണ് വയനാട് നെല്ലിയമ്പത്ത് ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി അർജുനെ കുടുക്കിയത്. ഇന്നലെ കൽപ്പറ്റ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി അർജുന് വധശിക്ഷയാണ് വിധിച്ചത്. റിപ്പോർട്ടിലേക്ക്. നാടുനടുങ്ങിയ ഇരട്ടക്കൊലപാതകമായിരുന്നു നെല്ലിയമ്പത്തേത്. ഒരു തുമ്പും ഇല്ലാതിരുന്ന കേസിൽ പോലീസ് നടത്തിയ പഴുതടച്ച അന്വേഷണമാണ് പ്രതി അർജുനിലേക്ക് എത്തിയത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളും സാക്ഷിമൊഴികളും ശരിവയ്ക്കുന്നതായിരുന്നു കൽപ്പറ്റ കോടതിയുടെ ശിക്ഷാവിധി. കൊലക്കുറ്റത്തിന് വധശിക്ഷയും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 10 വർഷം തടവും 100,000 രൂപ പിഴയുമാണ് ശിക്ഷിച്ചത്. തെളിവ് നശിപ്പിച്ചതിന് 6 വർഷം തടവും 100,000 രൂപ പിഴയും ഒടുക്കണം. ശക്തമായ അന്വേഷണത്തിലും എവിഡൻസ് കളക്ട് ചെയ്തതിൻ്റെ പേരിലും മാത്രമാണ് ഈ പ്രതിയെ ഇപ്പോൾ ശിക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. പോരാത്തതിന് ഇതിൽ ഒരൊറ്റ വിറ്റ്നസ് പോലും ഹോസ്റ്റലായിട്ടില്ല, ആരും കൂറുമാറിയില്ല. 2021 ജൂൺ 10 രാത്രി 8:30 കൊലപാതകം. പത്മാലയത്തിൽ കേശവൻ, ഭാര്യ പത്മാവതി എന്നിവരാണ് മോഷണശ്രമത്തിനിടെ കൊല്ലപ്പെട്ടത്. ദമ്പതികളുടെ അയൽവാസിയാണ് പ്രതിയായ അർജുൻ. മാനന്തവാടി DYSP ആയിരുന്ന AP ചന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ഇപ്പോൾ ഇതൊരു മോഷണത്തിന്റെ ലെവൽ വന്ന സംഭവമാണെന്ന് നമുക്ക് അതിന്റെ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഒരു അനലൈസിലേക്ക് നമ്മൾ എത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്ട്രിക്റ്റിലെ ഈ ഇങ്ങനെ ടൈപ്പിലുള്ള എല്ലാ കേസുകളിലെ പ്രതികളും അതേപോലെ അതർ ഡിസ്ട്രിക്റ്റിലെയും ഒരുപാട് ഞങ്ങൾ വെരിഫൈ ചെയ്തു, ടവർ ഡംപ് എടുത്തു. വിധി ആശ്വാസം പകരുന്നുവെന്ന് ദമ്പതികളുടെ മക്കളായ KM മുരളിപ്രസാദും KM മഹേഷും പ്രതികരിച്ചു. ഞങ്ങൾ നഷ്ടപ്പെട്ടതൊന്നും ഇനി തിരിച്ചു കിട്ടുന്നില്ല. എന്നാലും ഈ ഒരു വിധിയിൽ ഈ സമൂഹത്തിന് നൽകുന്ന നല്ലൊരു സന്ദേശമാണത്. കൂടാതെ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, കുടുംബക്കാരായിട്ടും സുഹൃത്തുക്കളായിട്ടും ഒക്കെ. അപ്പോൾ അവരോടൊക്കെ നന്ദി പറയുകയാണ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് C. സണ്ണിപ്പോളും അഡ്വക്കേറ്റ് PM സുമേഷുമാണ് ഹാജരായത്. 24 വയനാട്.